نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മർഹൂം ശൈഖുന കക്കടിപ്പുറം ഉസ്താദ് അവരുടെ അനുസ്മരണവും പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹുഫാദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളു ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്ന ഈ മഹത്തായ സദസ്സ് അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനം ഇവിടെ ഉയർത്തപ്പെട്ടതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം, ഇന്നുവരെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരും സഹായിച്ചവരും, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മയും എല്ലാം സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കുറേ വർഷങ്ങളായി എല്ലാ വർഷവും പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥലം ഈ കക്കടിപ്പുറമാണ്. ഇവിടെ കിടക്കുന്ന മഹാനായ ശൈഖുന അവരുകളോടുള്ള അതിരറ്റ ബഹുമാനവും ഈ സ്ഥാപനത്തോടുള്ള അതിരറ്റ സ്നേഹവും ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള നല്ലവരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷവുമൊക്കെയാണ് അതിൻ്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ ആഫിയത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, തഖ്വയോടുകൂടി ദീർഘായുസ്സും നല്ലതിനുള്ള തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അതാണല്ലോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ്, നബിയാണ് എന്നതിൻ്റെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെളിവ്. ദാമത്തുല്ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയീന ഇദ് ജാഅത് വലം തദുമി. അമ്പിയാക്കളിൽ പലർക്കും ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളിയോടുകൂടി ഏത് എതിരാളിയെയും അമ്പരപ്പിക്കുന്ന വിധം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു വിഷയവും ഇല്ല. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ. എല്ലാ വിഷയത്തിൻ്റെയും മോഡൽ ഖുർആനിലുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ, മനഃപ്പാഠമാക്കാൻ, എത്രത്തോളം കൂടുതൽ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞോ അത്രയും ഭാഗ്യമാണ്. അത് പൂർണ്ണമായി മനഃപ്പാഠമാക്കാൻ അധ്വാനിച്ച്, ശ്രമിച്ച്,
അത് പൂർത്തീകരിച്ച നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മശക്തിയും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ ഇമാം മുഹീദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് പ്രത്യേകം ഖുർആനുമായി ബന്ധപ്പെടുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചിട്ടകളെ സംബന്ധിച്ച് പറയാൻ ഒരു പ്രത്യേക കിതാബ് തന്നെയുണ്ട്. അതാണ് കിതാബ് തിബിയാൻ. അതിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്ന ആശയമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം എന്നത്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജുകൾ അൽഹംദുലില്ലാ കേരളത്തിൽ ഇപ്പോൾ പല സ്ഥലത്തും ധാരാളം ഉയർന്നു വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അത് സന്തോഷകരമാണ്. സിറാജുൽ ഹുദയുടെ കീഴിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഓഫ് ക്യാമ്പസുകളും സിറാജുൽ ഹുദയുടെ കുറ്റ്യാടിയിൽ തന്നെയും നാദാപുരത്തും പല സ്ഥലങ്ങളിലുമായി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജുകൾ നടക്കുന്നുണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയിലാണ് എൻ്റെ ഓർമ്മ പ്രകാരം നമ്മുടെ ഈ ഭാഗത്ത് ആദ്യമായി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു നല്ല കോളേജ് ആരംഭിച്ചത്. അല്ലാഹു തആല ശൈഖുന സുൽത്താനുൽ മൗസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നേതൃത്വത്തിന് ഉള്ള ദീർഘായുസ്സും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ 4 കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായി അറിഞ്ഞു. അൽഹംദുലില്ലാ, നമ്മുടെ സ്റ്റേജിലുള്ള പണ്ഡിതന്മാരും സയ്യിദന്മാരും എല്ലാം കൂടി, അതുപോലെ ഉമറാക്കളും മുഅ്മിനീങ്ങളെല്ലാവരും കൂടി, നിങ്ങളെല്ലാവരും കൂടി, നമ്മളെല്ലാവരും കൂടിയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഒരാൾ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അല്ലാഹു തആല അവർക്ക് വലിയ ആലിമീങ്ങളായി ഖുർആനിൻ്റെ ആശയം ലോകത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ കഴിവും അല്ലാഹു നൽകുമാറാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളെ കഴിയുന്നതും വലിയ ആലിമീങ്ങളാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചാലേ കഴിയൂ, അത് ഏത് കാര്യവും അങ്ങനെയാണല്ലോ. സിറാജുൽ ഹുദയിൽ ഒരു കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കി, അതിൻ്റെ ശേഷം അതോടുകൂടി തന്നെ SSLC മാർക്കോടെ ജയിച്ച്, പിന്നെ നമ്മളെ ദേവാ കോളേജിൽ +1 +2 പൂർത്തീകരിച്ച്, അങ്ങനെ അതിന് സയൻസ് ബേച്ചെടുത്ത്, ഇപ്പോഴദ്ദേഹം മംഗലാപുരത്ത് കണച്ചൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ മുതാലിം ഇപ്പോൾ മെഡിസിന് പഠിക്കാൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ചില ആഘോഷങ്ങളിൽ അവനോടും പങ്കെടുക്കാൻ വേണ്ടി പ്രിൻസിപ്പാൾ പറഞ്ഞു. പക്ഷേ ആ ആഘോഷത്തിലുള്ള ചില പരിപാടികൾ അദ്ദേഹത്തിന് നേരത്തെ പഠിച്ചതിനോട് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പ്രിൻസിപ്പാളെ റൂമിൽ പോയി, പ്രിൻസിപ്പാളെ കണ്ട് അവൻ്റെ വകയിൽ വേറെ ഒരു പരിപാടി അങ്ങോട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം സമ്മതം കൊടുത്തു. അങ്ങനെ തികച്ചും ഹലാലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുന്നതുമായ കലാപരിപാടി അവതരിപ്പിച്ചുകൊണ്ട് അവൻ നല്ല സ്ഥാനം നേടി. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ പഠിച്ചിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരുമെല്ലാം ദീനിൻ്റെ ചിട്ടയിൽ തന്നെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാൾക്കൊരു നല്ല ബിസിനസ്സുകാരനാകാം, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാൾക്ക് ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ കലക്ടറോ ആരോ ആകാം, അതൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് സ്ഥലത്ത് ചെന്നാലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. മറ്റൊന്ന്, ഖുർആൻ വളരെ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് തിരക്കിലാണെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഒരു നിശ്ചിത
ഭാഗം ഓതിക്കൊണ്ടേയിരിക്കണം. ഓതാതിരുന്നാൽ പഠിച്ചത് മറന്നുപോകും. ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരോടും മറന്നുപോകും, അല്ലാത്തവരോടും മറന്നുപോകും. നിങ്ങളിൽ പലരും അലിഫ് ലാം മീം സജദ മദ്രസയിൽ നിന്ന് മനഃപ്പാടാക്കിയിട്ടുണ്ടാവും, മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. മദ്രസയിലെ സിലബസിൽ അതൊക്കെ ഉണ്ടാവും. കാരണം വെള്ളിയാഴ്ച രാവിലത്തെ സുബിഹിൽ ഓതണ്ട രണ്ട് സൂറത്തുകളാണ്. പലരും സൂറത്ത് ഖാഫ് മനഃപ്പാടാക്കിയിട്ടുണ്ടാവും. പെരുന്നാൾ നിസ്കാരത്തിൽ ഓതണ്ട സൂറത്ത് അതാണ്, സൂറത്ത് ഖാഫ്. സൂറത്തുൽ ജുമഅയും മുനാഫിഖൂനയും പലരും മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. ജുമഅ നിസ്കാരത്തിൽ ഓതാനുള്ള സൂറത്തുകളിൽ രണ്ടെണ്ണം അതാണ്. അതേപോലെ പല സൂറത്തുകളും ആയത്തുകളും മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. ഇത് ഓതി നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഓതി നോക്കിയിട്ടില്ലെങ്കിൽ മദ്രസാ കാലം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലിഫ് ലാം മീം സജ്ദ മനഃപ്പാഠം കിട്ടൂല. തബാറക്ക സൂറത്ത് ദിനേന ഓതാത്തവന് തബാറക്ക സൂറത്ത് പിന്നീട് മനഃപ്പാഠം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഏതെല്ലാം സൂറത്തുകൾ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടോ മരിക്കുന്നത് വരെ ആ സൂറത്തുകളും ആയത്തുകളും മനഃപ്പാഠം കാത്തു സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ കബീറത്താണ്, വലിയ വൻകുറ്റമാണ്. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കളും മനഃപ്പാഠമാക്കുന്നവരും ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം മനഃപ്പാഠമാക്കിയ ആരാണെങ്കിലും അവർ ആ ഭാഗം ഓതിക്കൊണ്ടേയിരിക്കണം എന്ന് സാന്ദർഭികമായി ഒരു വസീയത്തായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം, അതാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ഒരാൾ വന്നു. വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, ഏറ്റവും ബഹുമാനമുള്ള അഫ്ളായ അമൽ ഏതാണ്, ഏറ്റവും ബഹുമാനമുള്ള പ്രവൃത്തി ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. അദ്ദേഹം മുൻഭാഗത്തു കൂടി വന്നിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം മെല്ലെ അങ്ങോട്ട് മാറി നിന്നിട്ട് വലത്തുഭാഗത്തു കൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു, ഏറ്റവും ബഹുമാനമുള്ള അമൽ ഏതാണ്? നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. അദ്ദേഹം എല്ലാം അങ്ങോട്ട് മാറി നിന്നിട്ട് ഇടത് ഭാഗത്തു കൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു അതേ ചോദ്യം, ഏറ്റവും ബഹുമാനമുള്ള അമൽ ഏതാണ്? നബി നിങ്ങൾ പറഞ്ഞു, അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. ഇത് തന്നെ ഒരു നല്ല സ്വഭാവ. അല്ലാണ്ട് ഒരു ഉസ്താദിനോട് നേരെ വന്നൊരു കാര്യം ചോദിച്ച് മറുപടി അറിഞ്ഞു, പിന്നെ വലത്തു കാത്തു കൂടി അതേ ചോദ്യം ചോദിച്ച് അപ്പവും പിന്നെ അത് തന്നെ അറിഞ്ഞു, പിന്നെ എടുത്തു കാത്തു കൂടി അതേ ചോദ്യം ചോദിച്ചാൽ നമ്മളാണ് ദേഷ്യം പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സ്വഭാവം, മൂന്ന് പ്രാവശ്യവും ദേഷ്യം പിടിച്ചില്ല. അദ്ദേഹം പിന്നെ പിൻഭാഗത്തു കൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു അതേ ചോദ്യം, ഏറ്റവും നല്ല അമൽ ഏതാണ്? നബി നിങ്ങൾ അമാ ഫഹിംത, നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വാചകം പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അൽ ഖുൽഖുൽ ഹസൻ, സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാ തഖ്മബ ഇനിസ്തതഅത, നിനക്ക് സാധിച്ചാൽ ദേഷ്യം പിടിക്കാതിരിക്കലാണെന്ന്. നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല, ചൂടാകാൻ പാടില്ല. നല്ല സ്വഭാവമുള്ളവൻ ചൂടാവില്ല. എന്തിനാണ് ചൂടാകുന്നത്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നല്ല ലോലമായ ശൈലിയിൽ പറഞ്ഞാൽ പോരെ, ചൂടാകേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മൾ ചൂടാകാൻ പാടില്ല. ഗളബ് എന്ന് പറയുന്നത് ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു രോഗമാണ്. ദേഷ്യം പിടിക്കുക അത് ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു രോഗമാണ്. നിങ്ങൾ ഈ സദസ്സിൽ ദേഷ്യം പിടിക്കുന്ന ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാം. അങ്ങനല്ലേ, എല്ലാവരും പറ്റി നല്ലതല്ലേ വിചാരിക്കേണ്ടത്. നല്ലത് വിചാരിക്കൽ ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലതിനെ പറ്റി നല്ലതേ വിചാരിക്കുക, ആരും ദേഷ്യം പിടിക്കൽ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് വീട്ടിലെത്തിയ ഭാര്യയോട് ദേഷ്യം പിടിക്കുന്നു, അതുപോലെ പലരോടും ഞാൻ ചൂടാവുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ രാവിലെ ഒരു പത്ത് സ്വലാത്തി ഇല്ല, എന്നിട്ട് പത്ത് പ്രാവശ്യം പറയാം ഞാൻ ആരോടും ചൂടാവില്ല, പത്ത് പ്രാവശ്യം പറയാം. അങ്ങനെ വൈകുന്നേരവും പറഞ്ഞു പറഞ്ഞു ഒരു പ്രതിജ്ഞ. അങ്ങനെയാണ് നാവ് കൊണ്ട് പറയുന്നതാണ് മനസ്സ് പതിയ. അതുകൊണ്ടാണ് ഫോൺ നമ്പർ മനപ്പാടാക്കേണ്ടവന് കലക്കി കുടിക്കലല്ല, നാവ് കൊണ്ട് കുറേ പറയല, നാവ് കൊണ്ട് പറയുന്നതാണ് മനസ്സിൽ പതിയ. പരിശുദ്ധ ഖുർആൻ നമ്മൾ എത്രത്തോളം ഓതുന്നുണ്ടോ അത്രത്തോളം ഖുർആനിൻ്റെ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. അതുകൊണ്ടാണ് ഖുർആൻ മനപ്പാടാക്കിയത് എങ്ങനെയാണ്, കലക്കി കുടിച്ചതല്ല, കുറേ കൂടുതൽ ഓതിയതാണ്. അപ്പോഴാണ് മനപ്പാടമായത്. അപ്പം നാവ് കൊണ്ട് പറയുന്നത് മനസ്സിൽ പതിയും. മനസ്സ് നാവ് കൊണ്ട് പറയുന്ന സംസാരമനുസരിച്ച്, നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരമനുസരിച്ച് നാവ് ശുദ്ധിയാകും. മനസ്സിന് എത്രത്തോളം ശുദ്ധിയുണ്ടോ അത്രത്തോളം നാവിലൂടെ വരുന്ന വാചകം നല്ലതായിരിക്കും.
നമ്മളുടെ നാവും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. കാതും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് ബാങ്ക് കൽപ്പിക്കണം, അള്ളാഹുവിൻ്റെ പേര് ആദ്യം തന്നെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കാരണം അത് കേട്ടാൽ അവൻ്റെ മനസ്സിലേക്ക് ഡയറക്റ്റ് കടക്കും. അതവന് അപ്പോൾ മനസ്സിലാകണം എന്നില്ല. അതുകൊണ്ടാണ് എൽ കെ ജിയിൽ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടങ്ങും. ഞാൻ മിനിഞ്ഞാന്ന് സിറാജുൽ ഹുദയിലെ കുറ്റിയാടിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1200 കുട്ടികൾ രണ്ടാം ക്ലാസ്, അവർക്ക് ഖുർആൻ തുടങ്ങി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എൽ കെ ജിയിൽ വന്ന സമയത്ത് ഞാൻ ഫാത്തിഹ ഓതി തന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ നോ എന്ന് പറഞ്ഞു, ഒറ്റ കുട്ടിക്ക് ഓർമ്മയില്ല. അതേസമയത്ത് ഇപ്പോൾ ഞാൻ ഓതിക്കൊടുത്തപ്പോൾ അവരെൻ്റെ കൂടെ ഓതി. രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ അവരെൻ്റെ കൂടെ തന്നെ ഓതി. പക്ഷേ ആദ്യം തന്നെ ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടങ്ങിയാൽ അതിന് വലിയ ബർക്കത്തുണ്ട്. ആദ്യത്തെ തുടക്കം ആദ്യമായി കേൾക്കുന്നത് അള്ളാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് അവൻ്റെ പേര്. അള്ളാഹുവിൻ്റെ പേരാണല്ലോ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ പേരുകൾ അൽ അസ്മാഉൽ ഹുസ്ന, വലിയ പേരുകൾ, വലിയ സ്ഥാനമുള്ളതാണ് അള്ളാഹുവിൻ്റെ പേരുകൾ. ആയിരക്കണക്കിന് പേരുകളുണ്ട്. അതിൽ നിന്നെല്ലാം പ്രത്യേകമായൊരു പേരുണ്ട്, അതാണ് അൽ ഇസ്മുൽ അഅളം. അതുകൊണ്ട് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം ലഭിക്കും എന്ന് പറയുന്ന നിലക്ക് വളരെ സ്ഥാനമുള്ള പേരുണ്ട്. അത് വലിയ വലിയ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾക്ക് അതറിയാം. പക്ഷേ അതെല്ലാവർക്കും അവർ വിതരണം ചെയ്യൂല. കാരണം അതെല്ലാവർക്കും വിതരണം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ വേഗം ചൂടാവും. അപ്പോൾ നമുക്ക് ആരോടൊന്നും ചൂടായ ഉടനെ തന്നെ ഇപ്പോൾ അല്ലിസ്മുല്ലാഹം എടുത്തിട്ട് നമ്മൾ അയാൾക്കെതിരെ ദ്വാരനാൽ ആരും നശിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെ ഇങ്ങോട്ട് പഠിപ്പിച്ച് തരാൻ പറ്റുന്ന സാധനമല്ല അത്. അതുകൊണ്ട് അത്ര വേഗം അത് പഠിപ്പിച്ച് കൊടുക്കൂല. അങ്ങനെയാണ് അതിൻ്റെ ആശയം. അൽ ഇസ്മുൽ അഅളം, അത് വലിയ സ്ഥാനമുള്ള പേരാണ്. അത് ഏതാണ് എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. മഹാനായ ഷെയ്ഖ് യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനാ. ജീവിതം വളരെ ക്ലിയറായി ജീവിച്ച ഒരാളാണ്. രാജ്യത്തെ ഭരണാധികാരിയുടെ മകള് ഭംഗിയുള്ളൊരു പെൺകുട്ടിയാണ്. മഹാനവറുകളും നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഈ ഭരണാധികാരിയുടെ മകൾക്ക് ലഭിക്കണം, ഗവർണറുടെ മകൾക്ക് ലഭിക്കണം എന്ന് തോന്നി. അവൾ അദ്ദേഹം നടന്നു പോകുന്ന സ്ഥലത്ത് പോയിട്ട് ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് വിളിച്ചു. മഹാനവറുകൾ ഒരൊറ്റ ഓട്ടം ഓടി. ആ ഭാഗത്തേ നിന്നില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ തസ്കിയത്ത് മനുഷ്യൻ്റെ ലൈംഗിക ശുദ്ധിയുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ, ഖുല്ലിൽ മുഅ്മിനീന യഖുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും, നിങ്ങൾ ലൈംഗികാവയവങ്ങൾ സൂക്ഷിച്ചോളണം, ഹറാമിലേക്ക് പോകരുത്. നിങ്ങൾക്ക് തസ്കിയത്തുണ്ടാകാൻ, നിങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടാകാൻ വളരെ ആവശ്യമാണത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മഹാനവറുകൾ ഓടിക്കളഞ്ഞു. ആ ഭംഗിയുള്ള പെൺകുട്ടിയുടെ അടുക്കൽ നിന്ന് ഓടിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ രാജ്യം തന്നെ വിട്ടുകളഞ്ഞു. ആ പെൺകുട്ടിയുള്ള രാജ്യം തന്നെ വിട്ടുകളഞ്ഞു. നമ്മുടെ യുവാക്കൾ മനസ്സിലാക്കണം, യുവതികൾ മനസ്സിലാക്കണം, സ്വന്തം ബാപ്പയും ഉമ്മയും അനുയോജ്യമായ ഭാര്യയെയും ഭർത്താവിനെയും ആയി ഒരു നല്ല വധുവിനെ, നല്ല ഒരു വരന്, നല്ല ഒരു ചെറുപ്പക്കാരന്, നല്ല ഒരു വധു ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലാക്കി കൊല്ലങ്ങളോളം ആലോചിച്ച് ചിന്തിച്ച് നടക്കുന്ന ആ ബാപ്പയെയും ഉമ്മയെയും സങ്കടത്തിലാക്കി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ടെലിഫോൺ നമ്പർ കൈമാറി, അല്ലെങ്കിൽ ചെറുപ്പക്കാരിയുടെ ടെലിഫോൺ നമ്പർ കൈമാറി, ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും കണ്ണീരിലായിത്തീയിട്ട് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ആ രൂപത്തിൽ ഒരിക്കലും തന്നെ നമ്മളായി പോകാൻ പാടില്ല. നല്ല അച്ചടക്കത്തോടെ ജീവിക്കുന്നവരാകണം. മഹാനവറുകൾ ഓടിക്കളഞ്ഞത് രാജ്യത്തെ ഗവർണറുടെ മകൾ, നല്ല സുന്ദരിയായ മകൾ തെറ്റിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ തടിയെടുക്കാൻ വേണ്ടിയാണ് ഓടിക്കളഞ്ഞത്. വേറൊരു നാട്ടിൽ പോയി. അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. കാലിൻ്റെ മുട്ടിൻ്റെ മേലെ തലയും വെച്ച് കിടന്നു. തൂങ്ങിപ്പോയി, തൂങ്ങി ഉറക്കം വന്നുപോയി.
ഉറക്കിൽ കാണുന്നു, ഒരിക്കലും കാണാത്ത ഒരു സ്ഥലം. അവിടെ കുറേ ആളുകളുണ്ട്. ഒരു വ്യക്തി ഒരു രാജാവിനെ പോലെ കസേരയിൽ ഇരുന്നിട്ടുണ്ട്, കട്ടിലിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ആരാണിവർ, ആരാണ് ഈ വ്യക്തി? ആ സമയത്ത് മറുപടി ലഭിച്ചു, ഇത് മലക്കുകളാണ്. മനുഷ്യരൂപത്തിൽ വന്ന കുറേ മലക്കുകൾ, ഇങ്ങോട്ട് മനുഷ്യരൂപത്തിൽ വന്ന കുറേ മലക്കുകൾ. കട്ടിലിൻ്റെ മേലെയുള്ളതോ യൂസുഫ് നബി അലൈഹിസ്സലാം. എന്തിനാ വന്നത്? വന്നത് ഈ യൂസുഫ് ബിനുൽ ഹുസൈൻ എന്ന മഹാനെ കാണാൻ വന്നതാ. എന്നിട്ട് പറയാണ്, ഞാൻ കരഞ്ഞുപോയി. ഞാൻ ചോദിച്ചു, എന്നെ ഇങ്ങോട്ട് മലക്കുകൾ സന്ദർശിക്കാൻ വരാൻ, യൂസുഫ് നബി അലൈഹിസ്സലാം കാണാൻ വരാൻ മാത്രം ഞാൻ ആരാണ്? ആ സമയത്ത് കട്ടിലിൻ്റെ മേലെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറയാണ്, കാരണം പറയട്ടെ, അതാ നിങ്ങളുടെ മുന്നിലേക്ക് ഭരണാധികാരിയുടെ മകൾ അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളിലേക്ക് തിരിഞ്ഞു നോക്കാതെ പോന്ന വ്യക്തിയല്ലേ നിങ്ങൾ? അതിനാൽ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു, ആ നാട് തന്നെ വിട്ടുകളഞ്ഞു. എന്നാൽ അതാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആഗ്രഹിച്ചും അവനിൽ ആശിച്ചും അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അവനെ സ്നേഹിച്ചും അവനിൽ അർപ്പിച്ചും നിങ്ങൾ നീങ്ങിയല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു എന്നോട് പറഞ്ഞു, ഓ യൂസുഫ് നബി അലൈഹിസ്സലാം, നിങ്ങളെ മുമ്പൊരിക്കൽ സുലൈഖ എന്ന സ്ത്രീ ക്ഷണിച്ചപ്പോൾ, തെറ്റിനു വേണ്ടി ക്ഷണിച്ചപ്പോൾ നിങ്ങൾ തെറ്റിലേക്ക് പോയിട്ടില്ല. നിങ്ങളതിൽ മാറി ഓടിക്കളഞ്ഞ ആളാണ്. പക്ഷേ അതിനൊരു നിമിത്തമായി അല്ലാഹു തആല ലൗലാ ബുർഹാൻ റബ്ബിഹി, റബ്ബിൻ്റെ പ്രത്യേകമായ തെളിവ് കണ്ടതുകൊണ്ടാണ് മഹാനവറുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നല്ലേ പറഞ്ഞത്. ഈ യൂസുഫ് ബിനുൽ ഹുസൈൻ അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇറങ്ങി ഓടിയതാണ്. നിങ്ങളെ കാണാൻ എന്നോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ മഹാനായ യൂസുഫ് ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ദുനൂറുൽ മിസ്ർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. പോയതെന്തിനാണെന്നറിയോ? അൽ ഇസ്മുൽ അഅ്ളം എന്ന മഹത്തായ നാമം അതൊന്ന് പഠിക്കാൻ വേണ്ടി പോയതാ. ഈജിപ്തിലെത്തി, ദുനൂറുൽ മിസ്ർ തങ്ങളുള്ള പള്ളിയിലേക്ക് കടന്നു, സലാം ചൊല്ലി ഒരു മൂലയിൽ ഇരുന്ന് ഇബാദത്ത് തുടങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം വരെ ഉസ്താദ് ഒന്നും ചോദിച്ചില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? ഞാൻ റയ്യു എന്ന പട്ടണത്തിൽ നിന്നാ. പിന്നെ ഒന്നും ചോദിച്ചില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിച്ചു, എന്തിനാ വന്നത്? നിങ്ങളെ കാണാനാ. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ആവശ്യം? ഇസ്മുല്ലാദം പഠിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉടനെ തന്നെ അത് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഒരു കൊല്ലം പിന്നെയും അവിടെ ഇടുന്ന ഇബാദത്ത് ചെയ്തു. മുതാലിമികൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്നേഹിച്ച് ഗുരുനാഥന്മാരുടെ കൂടെ പഠിക്കുമ്പോൾ നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. അങ്ങനെ ക്ഷമിച്ചിരുന്നിട്ടാണ് വലിയ മഹത്വങ്ങളിലേക്ക് മഹാന്മാർ കടന്നുപോയത്. മഹാനായ യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്കൽ ഒരു പാക്കറ്റ് തന്നു. ആ പാക്കറ്റ് കണ്ടു, പറഞ്ഞു, ഇത് നിങ്ങൾ നേരെ ഈജിപ്തിൽ ഒരു വലിയ മഹാനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്ക് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അയാൾ എന്താ പറയുന്നത് നോക്കിയിട്ട് അത് മനപ്പാടാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അതും കൊണ്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒന്ന് പിടകൻ. അപ്പം ഞാൻ മനസ്സിലാക്കി, എന്താ ഇത് എന്ന് നോക്കാച്ചു. മെല്ലെ പാക്കറ്റ് തുറന്നു നോക്കി, ഇത് അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കാനാ പറഞ്ഞ്. പാക്കറ്റ് തുറന്നു നോക്കുമ്പോൾ ഇതൊരു എലിയാണ്. എലി അങ്ങനെ തന്നെ ചാടി പുറത്ത് ഓടിപ്പോയി. ഞാൻ ആകെ ബേജാറായി. ഞാൻ തിരിച്ചു പോകണോ? ഇത് ഈ കാലി പാക്കറ്റും കൊണ്ട് പോകണോ? ആകെ ബേജാറായി. ഞാനതും കൊണ്ട് നേരെ ഏതായിരുന്നാലും പോവാന്ന് വിചാരിച്ചു. ആ മഹാന്റെ സമീപത്ത് ചെന്ന് ഞാൻ ചെന്നിട്ട് സലാം പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയാണ്, എൻ്റെ അടുത്ത് കാലിയായ ഈ പാക്കറ്റേ ഉള്ളൂ. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ദുന്നൂനുൽ മിസ്ർ റളിയല്ലാഹുവിനോട് അല്ലെ ഇസ്മുല്ലാദം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാൻ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയൂല എന്ന് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടി മഹാനവറുകൾ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത്. കാരണം
നിങ്ങളെടുത്ത് ഒരു എലിയെ പാക്കറ്റിലാക്കിയിട്ട് തന്നിട്ട് അത് പറഞ്ഞാൾക്ക് അത് തുറന്നു നോക്കാതെ കൊണ്ടു കൊടുക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായില്ല. അങ്ങനത്തെ നിങ്ങൾക്ക് പിന്നെ ഈസ്മുല്ലാതം പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും വെറുപ്പ് പിടിക്കുമൊക്കെ ഈ ഈസ്മുല്ലാതം എടുത്തത് വേറെ ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അതിന് പുലു ആയിട്ടില്ല, അതിനായിട്ടില്ല എന്ന് പറഞ്ഞു. ആ അൽ ഇസ്മുൽ അഅ്ളം അത് വലിയ സ്ഥാനമുള്ള പേരാണ്. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം വളരെ മഹത്വമുള്ളതാണ്. ആ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. ഒരിക്കലും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നമ്മൾ വർഗീയവാദികളാകരുത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ക്ഷമയും ഏറ്റവും നല്ല സ്വഭാവവും പഠിപ്പിച്ച ഖുർആനാണ്. ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കണം. ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കാൻ പറഞ്ഞില്ല. ഇങ്ങോട്ടൊരാൾ വർഗീയത കാണിച്ചാലും അങ്ങോട്ട് വർഗീയത കാണിച്ചുകൂടാ, ഇങ്ങോട്ടൊരാൾ അക്രമിച്ചാലും അങ്ങോട്ട് അക്രമം ചെയ്തുകൂടാ, എല്ലാവരോടും നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖാലിഖുൻ നാസ ബിൽ ഖുലുഖിൽ ഹസൻ, എല്ലാവരോടും നല്ല സ്വഭാവം. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. പരിശുദ്ധ ഖുർആൻ എല്ലാ രംഗവും നമുക്ക് പഠിപ്പിച്ചു തന്നു. ഭാര്യമാരോട് നല്ല സ്വഭാവം വേണം, ഭർത്താവിനോട് നല്ല സ്വഭാവം വേണം. ഭാര്യയും ഭർത്താവും ഒരുപാട് സമയം കൂടി ജീവിക്കുന്നവരാണ്, എപ്പോഴും കൂട്ടിനുള്ളവരാണ്. ഒരിക്കലും ഭാര്യയോട് ചൂടാകാൻ പാടില്ല, ഭർത്താവിനോടും ചൂടാകാൻ പാടില്ല. പരസ്പരം സഹിച്ചും ക്ഷമിച്ചും നല്ല സ്വഭാവത്തോടുകൂടി ഭാര്യാ ഭർത്താക്കന്മാർ ജീവിക്കണം. ഇതുപോലെ ഗുരുനാഥനും ശിഷ്യനും വളരെ സ്നേഹത്തോടെ ജീവിക്കണം. ഒരിക്കലും കുട്ടികളെ അടിക്കാൻ പാടില്ല, അടിച്ചുകൊണ്ടല്ല പഠിപ്പിക്കേണ്ടത്, സ്നേഹിച്ചുകൊണ്ട് പഠിപ്പിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ മർദ്ദിക്കാൻ പാടില്ല. അതേസമയത്ത് അടിക്കുമെന്നൊക്കെ തോന്നിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, അതേസമയം അടിക്കാതെ തന്നെ കുട്ടികളെ മനസ്സ് പിടിക്കാൻ കഴിയണം. എന്നിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. ഇനി അഥവാ ഗുരുനാഥന്മാർ നമ്മളോട് കണ്ണ് കറപ്പിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണ് കറപ്പിച്ച് നമ്മളോട് സംസാരിച്ചാൽ, അത് അവർക്ക് വേണ്ടിയല്ല, നമ്മൾ നന്നാകാനാണ് എന്ന ധാരണ ശിഷ്യന്മാർക്ക് കുട്ടികൾക്കുണ്ടാകണം. നമ്മളൊരിക്കലും ഉസ്താദുമാരെ സംബന്ധിച്ച് അവരുടെ ന്യൂനത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കരുത്. മഹാന്മാരുടെ പ്രാർത്ഥന, എൻ്റെ ഗുരുനാഥന്മാരുടെ ന്യൂനതകൾ എൻ്റെ ശ്രദ്ധയിൽ പെടുത്തരുതേ അല്ലാ എന്നാണ്. കാരണം ഗുരുനാഥന്മാരോട് ആദരവും ബഹുമാനവും ഇല്ലാത്തവർക്ക് അവരുടെ ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് വല്ലതും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയരുത് എന്ന് വിചാരിക്കണം. ഒരിക്കലും തന്നെ ഗുരുനാഥന്മാരുടെ ന്യൂനതകൾ പരതാൻ വേണ്ടി പോകരുത്. നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കണം. തഖ്വക്കപ്പുറം, അള്ളാഹു കൽപ്പിച്ചതിനപ്പുറം വേറെ ആരെയും നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിന് നന്ദി ചെയ്യണം. അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഹുമാ ജന്നത്തുക്ക വനാറുക്ക, നിന്റെ സ്വർഗവും നരകവും ബാപ്പയും ഉമ്മയുമാണ്. മരിച്ചുപോയ ബാപ്പയുടെ പേരിൽ ഇവിടെ ധർമ്മം ചെയ്തതായി പറഞ്ഞു. അത് വലിയ ഭാഗ്യമാണ്. ബാപ്പ ഉമ്മയുടെ പൊരുത്തൽ ലഭിക്കുക എന്നത് ചെറിയ വിഷയമല്ല. ഹുമാ ജന്നത്തുക വനാറുക്ക, നിന്റെ സ്വർഗവും നരകവും ഉമ്മയും ബാപ്പയുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും മറന്നു പോകരുതേ മക്കളെ. ഉമ്മ ബാപ്പമാർ വളരെ വലിയ വിഷയമാണ്. സുന്നത്തായ ഹജ്ജിന് പോകുന്ന സമയത്ത് നീ പോകണ്ട എന്ന് ബാപ്പ പറഞ്ഞാൽ പോകാൻ പറ്റൂല, ഉമ്മ പറഞ്ഞാൽ പോകാൻ പറ്റൂല, പിന്നെ ദുബായിലും ഖത്തറിലും ഒന്നും പോകാൻ പറ്റൂല എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബാപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. ബാപ്പ ഉമ്മമാരെ വിളിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ അവരുടെ വിളിക്കുത്തരം ചെയ്തില്ലെങ്കിൽ അവർക്ക് മനക്ലേശമുണ്ടാകുമെന്ന് തോന്നിയാൽ നിസ്കാരം ബാത്തുലാക്കി ഉത്തരം ചെയ്യണമെന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? അങ്ങനെയല്ലേ ഇസ്ലാം നിഷ്കർഷിച്ചത്? ബാപ്പ ഉമ്മയോടുള്ള കടപ്പാട് വളരെ വലുതാണ്. അവരുടെ മരണശേഷവും ജീവിതകാലത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദുൽഖാദ മാസം കപ്പിടിപ്പുറം ഉസ്താദ് അവരുടെ ആണ്ടിൻ്റെ മാസമാണ്. ഞാൻ ചെറുശോല ഉസ്താദിൻ്റെ ആണ്ടിൽ പങ്കെടുത്ത് വരികയാണ്. മിനിഞ്ഞാന്നും ഇനി ഇൻഷാല്ലാ വരുന്ന ബുധനാഴ്ചയും ഇന്നലെയും ഞാൻ പങ്കെടുത്തത് മഹാനായ പുല്ലൂക്കര ഉസ്താദിൻ്റെ ആണ്ട് പരിപാടിയിലാണ്. മരണപ്പെട്ടു പോയവരെ അനുസ്മരിക്കുന്നതും അവരെ ആദരിക്കുന്നതും അവരുടെ പേരിൽ പ്രാർത്ഥിക്കുന്നതുമെല്ലാം
നമ്മുടെ വിജയത്തിന് നിദാനമാണ്. അള്ളാഹു അവരുടെ എല്ലാം ദരജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നത് നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കണം. സ്വന്തം ബാപ്പയും ഉമ്മയും ഒരു തെറ്റിന് വേണ്ടി നമ്മളെ നിർബന്ധിച്ചാൽ ഖുർആൻ പറഞ്ഞില്ലേ ഫലാ തുതിഹുമാം, അവിടെ പറഞ്ഞത് ശിർക്കിനെ കുറിച്ചാണെങ്കിലും ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞു അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഏത് ബാപ്പ പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ, ഉമ്മ പറഞ്ഞാലും സ്വീകരിച്ചുകൂടാ, മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ അടിമകളാണല്ലോ. ഒരടിമ തെറ്റ് ചെയ്യാൻ മറ്റൊരടിമയോട് പറഞ്ഞാൽ ഉടമ സമ്മതിക്കാത്ത കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഗുരുനാഥന്മാർക്കും ബാധകമാണ്, ഇത് ബാപ്പമാർക്കും ബാധകമാണ്. തെറ്റായ കാര്യത്തിനൊരാളെയും അനുസരിക്കാൻ പാടില്ല. തെറ്റുകൾ വന്നു ചേരുന്ന വഴികൾ അടച്ചു കളയണം. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തഖ്വയുടെ അടിസ്ഥാനത്തിലാകണം. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രണ്ട് സഹോദരന്മാർ ജ്യേഷ്ഠാനുജന്മാരാണ്, രണ്ടാൾക്കും പ്രായം ചെന്ന ഉമ്മയുണ്ട്. ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടി ഒരാൾ രാത്രിയിൽ ഉറക്കഴിച്ചിരിക്കും, മറ്റേ ആൾ നീണ്ട നിസ്കാരം നിർവഹിക്കും, ഖുർആൻ ഓതും. പിറ്റേ ദിവസം ഇന്നലെ ഉമ്മയെ നോക്കിയ ആൾ ഇന്ന് നിസ്കരിക്കും, മറ്റേയാൾ ഇന്നും മാന പരിചരിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കും. ഒരു ദിവസം നിസ്കാരത്തിൽ മുഴുകി നിൽക്കുന്ന ആൾക്ക് ഇബാദത്തിൽ രസം കൂടുതൽ തോന്നി. അദ്ദേഹം സഹോദരനോട് പറഞ്ഞു, നാളെയും കൂടി എനിക്ക് ഇബാദത്തിന് സൗകര്യം ചെയ്യണം, നിങ്ങളും മാന നോക്കി തരണം. നിങ്ങൾ സമ്മതിച്ചാൽ ഞാനത് ചെയ്യും, നിങ്ങൾക്ക് പകരം വേറൊരു ദിവസം ഞാനും മാന നോക്കിക്കൊള്ളാം. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം അന്നത്തെ ദിവസം ഇബാദത്തിൽ മുഴുകി. നിസ്കാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുന്ന സമയത്തൊന്നും ഉറക്കം തൂക്കിപ്പോയി. ആ ഉറക്കത്തിൽ അദ്ദേഹം കേൾക്കുകയാണ് ഒരാൾ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സഹോദരന് അഥവാ ഇന്ന് ഉമ്മാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിചരണം നടത്തുന്ന സഹോദരന് അള്ളാഹു പൊറുത്തു കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിസ്കരിക്കുന്ന നിങ്ങൾക്കും അല്ല പുറത്തു തന്നിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു പോയി, അല്ലാ ഞാൻ നിന്റെ ഖിദ്മത്തിലാണ്, ഞാൻ നിസ്കാരത്തിലാണ്, അദ്ദേഹം എൻ്റെ ഉമ്മാന്റെ ഖിദ്മത്തിലാണ്, ആകയാൽ ഉമ്മാന്റെ ഖിദ്മത്തിൽ നിൽക്കുന്നവരെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖിദ്മത്തിലുള്ള എൻ്റെ ദോഷം പൊറുക്കുകയാണോ, തിരിച്ചല്ലേ വേണ്ടത് ഞാൻ നിന്റെ ഇബാദത്തിലല്ലേ. അപ്പോഴാണ് കേൾക്കുന്നു ഉത്തരം. അദ്ദേഹം ഒരാളെ നീ മൻ ഹുവ മുസ്തഖ്നിൻ ഫീ ഖിദ്മതിക, നിന്റെ സേവനം ആവശ്യമില്ലാത്തവന്റെ സേവനത്തിലാണ്, നിന്റെ നിസ്കാരം അള്ളാഹുവിന് ആവശ്യമില്ല, നിന്റെ ഒരു പ്രവർത്തനവും അള്ളാഹുവിന് ആവശ്യമില്ല, നിന്റെ ഇബാദത്തും സേവനവുമെല്ലാം നിന്റെ ഗുണത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. അതേസമയത്ത് നിങ്ങളെ സഹോദരൻ അദ്ദേഹം അതാ ഉമ്മയുടെ ഖിദ്മത്തിലാണ്, ഉമ്മാന്റെ ഖിദ്മത്ത് ഉമ്മാക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ളവരുടെ ഖിദ്മത്തിലുള്ളവന്റെ ഖിദ്മത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആവശ്യമില്ലാത്തവന്റെ ഖിദ്മത്തിലുള്ള നിന്റെ ഖിദ്മത്ത് സ്വീകരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് നല്ല ഓർമ്മയിൽ വേണം. സ്വന്തം ഉമ്മാനെയും പാപ്പാനെയും നോക്കാതെ നമ്മൾ വലിയ സുന്നത്ത് നിസ്കാരക്കാരായിട്ട് കാര്യമില്ല, SSF-കാരനായിട്ട് കാര്യമില്ല, SVS-കാരനായിട്ട് കാര്യമില്ല, മുസ്ലിം ജമാഅത്തായിട്ട് കാര്യമില്ല. സ്വന്തം ബാപ്പ ഉമ്മാഹുമ ജന്നത്തുക്കവനാറുക, ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവും നരകവും ബാപ്പയും ഉമ്മയുമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പക്ഷേ ആ ബാപ്പ ഉമ്മ തന്നെ തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിച്ചാൽ എന്നായത്തിന്റെ തഫ്സീറിൽ കാണാം, ഒരു തെറ്റിനും വഴിപ്പെടാൻ പാടില്ല, വിധേയപ്പെടാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ മാത്രം ജീവിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച സ്വഭാവം അതാണ് സൽ സ്വഭാവം. സുബ്ഹാനല്ലാഹ്.
രണ്ടാളുകൾ പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ദോഷം പുറത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പക്ഷേ അതൊരു അന്യപെണ്ണിന്റെ കൈപിടിച്ച് ഒരു പുരുഷൻ മുസാഫഹത്ത് ചെയ്താൽ വലിയ ദോഷമാകുകയാണ്, ദോഷം പൊറുക്കല്ല ദോഷമാകുകയാണ്. ഇതേപോലെ തന്നെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഹറാമാണെന്ന് ഫതഹുൽ മുഈൻ അടക്കം എല്ലാ കിതാബിലും പറഞ്ഞു. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല, ഹറാമായ കാര്യം ചെയ്തുകൊണ്ടൊരു ബർക്കത്തില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നലെ വെള്ളിയാഴ്ച സിറാജുദ്ദീൻ പലരും നേർച്ച കൊണ്ടുവരുന്ന ദിവസമാണ്, ദിക്ർ ഹൽക്കയുണ്ടായിരുന്നു. അപ്പോൾ പലരോടും ഇങ്ങനെ നേർച്ചവാകുന്ന കൂട്ടത്തിൽ രണ്ടാൾ വന്നു, ഒന്നൊരു ഉസ്താദാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണോ എന്ന് എനിക്കറിയില്ല, കൂടെ ഒരു മുത്തഹല്ലിമുണ്ട്. ആ മുത്തഹല്ലിമ വന്നു, എന്തോ കാര്യം പറഞ്ഞു, ഞാൻ തലയിരുത്ത് കൈവച്ചെടുത്ത് മന്ദിരിച്ചു വിട്ടു. അപ്പോൾ ഇവന് കൈപിടിച്ചേ പറ്റൂ, ഇവൻ കൈ ഇങ്ങനെ നീട്ടാണ്, ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടല്ല, ദുരുദ്ദേശത്തിലൊന്നുമല്ല. ഞാൻ അവനോട് പറഞ്ഞു, വേറെ ആരും കേൾക്കാതെ താടി മീശൊക്കെ മുളച്ചതിന് ശേഷമാകാന്ന് പറഞ്ഞു. മുസാഫത്തിയിൽ ഹറാമാണെന്ന് എല്ലാ കിതാബിലും ഉള്ളതാ, അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഹറാമുകൾ ചെയ്തുകൊണ്ടൊരു ബർക്കത്തില്ല, അത് നമ്മൾ ഓർക്കണം. ഇതേപോലെ ഞാൻ പറയട്ടെ, അതേസമയത്ത് തിബിയാനിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആ പറഞ്ഞ സ്ഥലത്ത് ഇമാം നബി റളിയല്ലാഹു അൻഹു ഒരു ചർച്ചയിട്ടു. പഠിപ്പിക്കുന്ന സമയത്ത് മുതഅല്ലിമീങ്ങൾ പലപ്പോഴും അതേ വിദ്യാർത്ഥികൾ പലപ്പോഴും താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളാകും, അവരെ മുഖത്ത് നോക്കാൻ പറ്റുമോ ഇല്ലേ? ഇമാം നബി റളിയല്ലാഹു അൻഹു പല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ആവശ്യത്തിന് വേണ്ടി നോക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അത്തരം കുട്ടികളെ മുഖത്ത് നോക്കുന്നതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരല്ലേ വലിയ വലിയ മഹാന്മാർ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസ് ദർസിലേക്ക് ഒരു മുതഅല്ലിം വന്നു. ആ മുതഅല്ലിമിന്റെ പേരാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരുന്ന് പല മതപരമായ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ മാത്രം കെൽപ്പുറ്റ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ ഹനീഫ തങ്ങളെ ദർസിലേക്ക് വരുമ്പോൾ താടി മുളച്ചിട്ടില്ല, ഭംഗിയുള്ള കുട്ടിയാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒരു നോട്ടം കണ്ടുപോയി. പിന്നെ അതിന്റെ ശേഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മോശമാണെന്നല്ല, ഇസ്ലാമിൻ്റെ നിയമം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നടപ്പാക്കിയതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നിട്ടോ ക്ലാസ് എടുക്കുന്ന സമയത്ത് തൂണിൻ്റെ മറുവശത്തിരുത്തി ക്ലാസ് എടുത്തു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് കുറേ ചീർപ്പുകൾ ഹദിയ വന്നു. ഹദിയ കിട്ടിയ സാധനം കൂടുതലുള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം വിതരണം ചെയ്തു, മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്ക് മാത്രം കൊടുത്തില്ല. അപ്പോൾ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, മുഹമ്മദിന് കിട്ടിയിട്ടില്ല ഉസ്താദേ. മഹാനവർകൾ പറഞ്ഞു, താടി മുളക്കാത്തവന് ചീർപ്പന്തിനാണ് മക്കളെ. അപ്പോഴാ മറ്റുള്ള കുട്ടികൾ പറയുന്നത്, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി മുളച്ചിട്ട് കാലം കുറേയായി, ദിവസേന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിനാൽ താടി മുളച്ച വിവരമറിഞ്ഞിട്ടില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതറിഞ്ഞപ്പോൾ ചീർപ്പ് വന്ന് മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്കും പാസാക്കി. പിന്നീട് മുഖത്ത് നോക്കാൻ തുടങ്ങി. ഇങ്ങനെ പണ്ഡിതന്മാർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ഒരു തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കാത്ത വിധത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ഞാൻ ഈ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയും ഉസ്താദുമാരെയും ഇരുത്തിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു കുട്ടി ഒരു ഉസ്താദിൻ്റെ മുന്നിൽ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി റൂമിൽ വരേണ്ടി വരും. അങ്ങനെ ഒരു റൂമിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നു വെച്ചിട്ടല്ലാതെ ചെറുപ്പക്കാരായ കുട്ടികൾ റൂമിൽ കടക്കരുത്. റാമിൽ വെച്ച് വാതിൽ തുറന്നു വെച്ചിട്ടല്ലാതെ കുട്ടികളോട് സംസാരിക്കരുത്. തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണമെന്നത് നിയമമാണ്. ഇതേപോലെ തന്നെ അതാ എല്ലാ രംഗത്തും തെറ്റിദ്ധാരണകളുടെ വഴികൾ അടച്ചു കളയണം. വളരെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണം. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെയും ഇൽമിൻ്റെയും തഖ്വയുടെയും നൂറ് നമുക്ക് നൽകുന്നത് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാ സമൂഹത്തിനും ഉണ്ടാകണം.
ഒരിക്കലും തന്നെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ശൈത്താൻ നമ്മളെ വലിച്ചു കൊണ്ടുപോയിട്ട് സൽക്കർമ്മം ചെയ്യാൻ ഒരുങ്ങിയ നമ്മൾ അവസാനം നരകത്തിലോ ജയിലിലോ പോകാൻ നിമിത്തമാകരുതെന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. കൃത്യമായി ഖുശൂഉടെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാ രംഗത്തും സൽസ്വഭാവത്തോടെ ജീവിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് നമ്മളുടെ വഫാത്തായിപ്പോയ എല്ലാ മഹാന്മാരുടെ പേരിലും, പ്രത്യേകിച്ച് കക്കടിപ്പുറം ഉസ്താദിൻ്റെ പേരിലും ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ ഈ സ്ഥാപനവും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെല്ലാ സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണേ. അള്ളാഹ്, ഇവിടെ വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു പ്രയാസം എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഒരു സുഹൃത്ത് പെടുത്തി. അള്ളാഹുവെ, നിനക്കതറിയാം. നീ ആ പ്രയാസം വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ വരുന്ന വഴിയിലും ഇവിടെ എത്തിയപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ തന്നവരുണ്ട്. നേർച്ച ചെയ്തു നഷ്ടപ്പെട്ടു പോയത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സംഭാവന തന്നവരുണ്ട്. നഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി നേർച്ച തന്നവരും ഉണ്ട്. അള്ളാഹുവേ, എല്ലാം നീ കഴിവുള്ളവനാണ്. ഞങ്ങളൊന്നിനും കഴിവില്ലാത്തവരാണ്. ഞങ്ങളുടെ കൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾക്ക് നീ നിറവേറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ സ്ഥാപനവും ഞങ്ങളെല്ലാ സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെല്ലാവർക്കും എന്ത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദ്വാരക്കണം. അൽ ഫാത്തിഹ. നഅ്ഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. കയ്യിൽ പിടിക്കുന്ന മൈക്കുണ്ട് മോനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാവരും നല്ല സംഭാവന എടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനം ഒന്നും വെറുതെ നടക്കൂല. ഈ പരിപാടി വെറുതെ നടക്കൂല. എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ടുവരണം. അല്ലാഹുത്തലൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് സിറാജുല്ലാഹിക്കുള്ള ഇവിടുത്തേക്ക് എല്ലാവരും സംഭാവന. നേർച്ചുള്ളതിന് എന്തായാലും ഉജൂബാണല്ലോ, എല്ലാവരും കൊടുക്കും. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സിറാജുല്ലാഹിക്കുള്ള സലാം സൈദിൻ്റെ ഇത് കൊടുത്തേ. സൈദി സിറാജുല്ലാഹിക്കുള്ള നിങ്ങൾ വായിച്ചോളൂ. ഇവിടുത്തേക്ക് ഞാനും വാങ്ങാം. എല്ലാവരും സംഭാവന ഉണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരല്പം ദിക്ർ രണ്ട് സലാത്തും ചൊല്ലി നമുക്ക് ദ്വാരക്കണം. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ശരിപ്പെടുത്തി തരേണ്ടതുണ്ട്. രോഗത്തിൽ കിടക്കുന്ന സിറാജുൽ ഹുദയിൽ സിറാജുൽ ഹുദയുടെ ആവശ്യത്തിന് കുറ്റിയാടിക്കാരനായ നല്ല ഒരു കുടുംബത്തിലുള്ള ഒരാൾ, ചെറുപ്പക്കാരൻ, അദ്ദേഹം എല്ലാ സുബീക്കും ജമാഅത്തിലുണ്ടാവും. ഇന്നലെ അത് നോക്കുമ്പോൾ രാവിലെ അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോഴും ഐസിയുവിലാണ്. ഹുസൈൻ അജിനാണ് പേര്. അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള ശിഫ നൽകി നല്ല ആരോഗ്യത്തോടെ തിരിച്ചു തരട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ, നമ്മൾ വളരെ ബന്ധപ്പെട്ട വേറൊരാൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കണ്ണൂരിൽ കിടക്കുന്നുണ്ട്. വേറെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ, എൻ്റെ നാട്ടുകാരൻ, അതുപോലെ തന്നെ ആശുപത്രിയിലുണ്ട്. അതുപോലെ രോഗമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമുക്ക് തന്നെയും പലർക്കും പല രോഗങ്ങളും ചെറുതും വലുതും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ദ്വാരക്കാണ്. എല്ലാവരും കുറച്ച് ദിക്റില്ല. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ഇലാഹ ഇല്ലല്ലാഹു ലാ 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 ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ارحم الراحمين يا ربي ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എല്ലാ മഹാന്മാരെ ഹദറത്തിലും ഇവിടെ കിടക്കുന്ന ഷെയ്ഖുനാവറുകളെ ഹദറത്തിലും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ട ആരെല്ലാം മരിച്ചു പോയവരുണ്ടോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തെ സഹായിച്ച ആരൊക്കെ മരിച്ചു പോയവരുണ്ടോ എല്ലാവരുടെ കബറിലും നീ എത്തിക്കണം റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളെ സർവ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അള്ളാഹുവേ പലരും ക്യാൻസറിൻ്റെയും ട്യൂമറിൻ്റെയും അസുഖം കൊണ്ട് പ്രയാസം പറഞ്ഞവരുണ്ട്. ഹാർട്ടിനും കിഡ്നിക്കും കരളിനുമൊക്കെ അസുഖമുള്ളവരുണ്ട്. അള്ളാഹുവേ വേദനകളും കടച്ചിലുകളും പുകച്ചിലുകളുമായി പലരും പ്രയാസപ്പെടുന്നവരുണ്ട്. ശരീരത്തിലെ പല അവയവങ്ങൾക്കും രോഗമുള്ളവരുണ്ട്. ശ്വാസംമുട്ടുള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ചർമ്മരോഗമുള്ളവരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്, അങ്ങനെ പല പല രോഗങ്ങളുമുള്ളവരുണ്ട്. ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ നീ ശമനം നൽകണേ അല്ലാഹ്. എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ചും ആശുപത്രികളിൽ കിടക്കുന്ന എല്ലാ രോഗികൾക്കും നീ ശമനം നൽകണേ അല്ലാഹ്. ആഫിയത്തോടെ അവരെയും ഞങ്ങളെയും ദീർഘായുസ് എന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിക്കുകയും ഓരോ കബർ സന്തോഷത്തിലാക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾക്കും നാഫിയായ ഇൽമിനെ എത്തിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ ഷെയ്ഖുനായുടെ ഹളറത്തിൽ വന്ന് അത് പറയാൻ ഈ പാവപ്പെട്ടവന് അർഹതയില്ല, യോഗ്യതയില്ല, അറിവില്ല, തഖ്വയില്ല, ഒന്നുമില്ല. ഈ സദസ്സിൽ ധാരാളം മുത്തഖീങ്ങളായ മുത്തഅല്ലിമീങ്ങളും മാലിമീങ്ങളും മൂമിനീങ്ങളും ഉണ്ടാകും. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവവും രഹസ്യമായോ പരസ്യമായോ നീ പൊരുത്തപ്പെടാത്ത എന്താണോ സംഭവിച്ചത് അതെല്ലാം ഞങ്ങളെ ഏടുകളിൽ നിമച്ചു കളയണേ അല്ലാ. ഞങ്ങൾക്കും ഈ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മവാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളിൽ നിന്ന് പഠിച്ചവർക്കും ഞങ്ങളെ സദസ്സുകളിൽ നല്ല നീയത്തോടെ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർക്കും നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും ശിക്ഷിക്കരുതേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടും ഇണകളില്ലാത്തവർക്ക് ഇണകളെയും നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും നടത്തുന്ന കൃഷികളിലും പഠിക്കുന്ന പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കുടുംബത്തിലും ശരീരത്തിലും മനസ്സിലും എല്ലാ വിഷയത്തിലും എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബേ ചെറുപ്പക്കാരായ കുട്ടികൾ പലരും പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയി. ഹസനാജിയുടെ അനുജനടക്കം അപകടത്തിൽ മരിച്ചുപോയവരുണ്ട്. മരിച്ചുപോയ സഹോദരന്മാര് ബാപ്പ ഉമ്മമാര് ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവർ പലരുമുണ്ട്. ഇതിനെ സഹായിച്ച പലരും മരിച്ചവരുണ്ട്. ആലിമീങ്ങൾ മരിച്ചവരുണ്ട്, മോമിനീങ്ങൾ മരിച്ചവരുണ്ട്, മോമിനാത്തുകളുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ തഖ്വയോടെ ആഫിയത്തോടെ ജീവിപ്പിച്ച് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ രാജ്യത്തും ഞങ്ങളുടെ വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും സമാധാനവും സത്ത മജ്ലിസാകരുതേ. അല്ലാ, ഹജ്ജ് ഉംറ കരുതി പോയവരുണ്ട്, സിയാറത്ത് അടക്കം നീ പൊരുത്തപ്പെട്ട നിലക്ക് പോയവർക്കും പോകുന്നവർക്കും സർവ അമലും നീ പൊരുത്തപ്പെട്ട നിലക്ക് ആരോഗ്യത്തോടെ എളുപ്പമാക്കി തരണേ. അല്ലാ, ഹജ്ജും ഉംറയും ഒക്കെ ദോഷം പൊറുത്ത് ക്ലിയറായി സ്വർഗം കിട്ടാനുള്ള അമലാക്കി തരണേ. അല്ലാ, സർവ അമലും ഞങ്ങൾക്ക് സ്വർഗത്തിന് കാരണമാക്കണേ. അല്ലാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. അല്ലാഹുവേ, ഈ പരിപാടി കഴിഞ്ഞ് മംഗലാപുരത്തൊരു രോഗിയെ കാണാൻ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അത് മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാരിലുള്ള സമസ്തയുടെ മുശാവറംഗമാണ്. റബ്ബെ, അദ്ദേഹത്തിലും അതുപോലെ രോഗത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പൂർണ്ണ സലാമത്ത് നൽകണേ. അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ എളുപ്പമായി കിട്ടേണ്ടതുണ്ടോ നീ തന്നെ അതൊക്കെയും എളുപ്പമാക്കി തരണേ. അല്ലാ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا ارحم الراحمين اللور ناريت صلاه اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم له. الله هو ഇവിടെ വന്നപ്പോൾ ഒരു വലിയ തുകക്കുള്ള ഒരു സാധനം കാണുന്നില്ല എന്ന് വളരെ സങ്കടത്തോടെ ഒരാൾ പറഞ്ഞു. അല്ലാഹുവേ, അത് നീ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുക്കണേ. അല്ലാ, വളരെ പെട്ടെന്ന് തന്നെ നീ കാണിച്ചു കൊടുക്കണേ. അല്ലാ, വളരെ പെട്ടെന്ന് തന്നെ അതിന് അർഹതപ്പെട്ടവരുടെ കയ്യിൽ നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ, ബിറഹ്മതിക അർഹമർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഴുവൻ ആളുകൾക്കും തബറോക്ക് വിതരണമുണ്ട്. അത് ലഭിച്ചവർ മാത്രം സ്ഥലത്തിന് നിർണയിക്കണം. ബാക്കിയുള്ളവർ അത് ലഭിച്ചതിന് ശേഷം മാത്രം എണീറ്റാൽ മതി.